ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിഫീസ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലൈഫിൽ ഡേ ടു ഡേ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ് ഡിപ്രഷൻ അഥവാ വിഷാദം എന്നതിനെക്കുറിച്ച്. അവൻക്ക് ഡിപ്രഷനാണ് അല്ലെങ്കിൽ അവൾക്ക് ഡിപ്രഷനാണ് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടാവും. ബട്ട് അറ്റ് ദി സെയിം ടൈം എന്താണ് ഈ ഡിപ്രഷൻ എന്നോ അതിൻ്റെ സിംറ്റംസ് എന്താണെന്നോ അതിനെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണമെന്നോ ആർക്കും അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. സങ്കടവും സന്തോഷവും എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ചില സങ്കടങ്ങൾ എപ്പോഴാണ് വിഷാദത്തിലേക്ക് വഴിമാറുന്നത് എന്ന് നോക്കാം. ഇന്ന് ലോകത്ത് ചെറുപ്പക്കാർ മരണപ്പെടുന്നതിൻ്റെയും ആത്മഹത്യ ചെയ്യുന്നതിൻ്റെയും കാരണങ്ങളിലൊന്നായി പറയപ്പെടുന്നത് വിഷാദരോഗം തന്നെയാണ്. വിഷാദരോഗവും നിരാശയുമൊക്കെ ഇന്ന് പലരെയും ആത്മഹത്യകളിലേക്ക് എത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പ്രായഭേദമന്യേ ഇന്ന് പിടിപെടാൻ സാധ്യതയുള്ള ഒന്നാണ് വിഷാദരോഗം. പുരുഷനെന്നോ സ്ത്രീയെന്നോ മുതിർന്നവരെന്നോ കുട്ടിയെന്നോ വ്യത്യാസമില്ലാതെ വിഷാദരോഗം പിടിപെടാം. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടുവരുന്ന രോഗങ്ങളിലൊന്നാണ് വിഷാദരോഗം. കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 20 പേരിൽ ഒരാൾക്കെങ്കിലും ഇത്തരത്തിൽ വിഷാദരോഗമുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ഇന്നത്തെ ലോകത്ത് മിക്കവരും പലതരം സമ്മർദ്ദങ്ങളിലൂടെയാണ് ദിവസവും കടന്നു പോകുന്നത്. അതിനാൽ തന്നെ ഡിപ്രഷൻ അഥവാ വിഷാദം എന്ന അവസ്ഥ മിക്കവരെയും പിടിമുറുക്കിയിരിക്കുന്നു. തലച്ചോറിൻ്റെ വിവിധ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ അളവിലുണ്ടാകുന്ന വ്യതിയാനമാണ് വിഷാദമടക്കമുള്ള വിവിധ മാനസിക പ്രശ്നങ്ങൾ വഴിവെക്കുന്നത്. നോറപ്പിനോഫ്രിൻ, ഡോപാമിൻ തുടങ്ങിയവയുടെ പ്രവർത്തനത്തിലെ മാറ്റവും മനസ്സിനെ പ്രശ്നങ്ങൾ വരുത്തുന്നു. ആധുനിക ലോകത്തെ ജനങ്ങളെ മാനസികമായും ശാരീരികമായും വളരെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു രോഗമാണ് വിഷാദരോഗം അഥവാ ഡിപ്രഷൻ. ഇന്ത്യയിലെ പ്രശസ്തരായ പല വ്യക്തികളും വിഷാദരോഗത്തിന് അടിമകളായിരുന്നു എന്നതും കാലക്രമേണ അവരതിൽ നിന്ന് മുക്തി നേടിയതുമെല്ലാം വാർത്തകളിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ആൺപെൺ ഭേദമില്ലാതെ എല്ലാവരിലും വിഷാദരോഗം ബാധിക്കുന്നുണ്ട്. ജീവിതത്തിൽ തിരക്കുകൾ കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ വിഷാദരോഗികളുടെ എണ്ണവും നാൾക്കുനാൾ കൂടി വരികയാണ്. തനിക്ക് വിഷാദരോഗം പിടിപെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പ്രയാസപ്പെടുന്നത് കൊണ്ട് മറ്റു പല രോഗാവസ്ഥകളുമായി ആശുപത്രിയിലെത്തുന്നവരിൽ 10% ആൾക്കാരുടെയും യഥാർത്ഥ പ്രശ്നം വിഷാദരോഗമാണെന്ന് പിന്നീട് തിരിച്ചറിയപ്പെടുന്നു. തീരെ ചെറിയ കുട്ടികൾ മുതൽ വൃദ്ധജനങ്ങളെ വരെ പിടിപെടുകയും കൃത്യസമയത്ത് രോഗം തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന രോഗാവസ്ഥയുമാണ് വിഷാദരോഗം. 2030 ആകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വ്യാപകമായ അസുഖമായി വിഷാദരോഗം മാറുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. മസ്തിഷ്കത്തിനും നാഡീവ്യൂഹത്തിനുമുണ്ടാകുന്ന പ്രവർത്തന വ്യതിയാനമാണ് വിഷാദരോഗത്തിന് കാരണം. രോഗിയുടെ ചിന്തകളെ ബാധിച്ച് അതിലൂടെ അവരുടെ പ്രവൃത്തികൾ നിയന്ത്രിക്കുന്ന ഗുരുതരമായ രോഗമാണിത്. മനുഷ്യൻ്റെ ഭക്ഷണരീതി, ഉറക്കം, വ്യക്തിത്വം എന്നിവയെ കടുത്ത തോതിൽ ബാധിക്കുമ്പോഴാണ് വിഷാദം രോഗമായി മാറുന്ന സാഹചര്യമുണ്ടാവുന്നത്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിലെ സമ്മർദ്ദങ്ങൾ, ഇഷ്ടപ്പെട്ടവരുടെ സ്നേഹം നഷ്ടമാകുമ്പോൾ, സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരുമ്പോൾ, കൗമാരക്കാർക്ക് എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിക്കാതെ വരുമ്പോൾ, അങ്ങനെ പല കാരണങ്ങൾ വിഷാദരോഗത്തിലേക്ക് നയിക്കാം. ആദ്യം തന്നെ തന്നിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുകയാണെങ്കിൽ പൂർണ്ണമായും രോഗം ചികിത്സിച്ച് ഭേദമാക്കാനാകും. വിഷാദരോഗം വളരെ ഗൗരവമേറിയതും ഉടനടി ചികിത്സ വേണ്ടതുമായ രോഗാവസ്ഥയാണ്. ഈ ഒരു രോഗം കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടായാൽ കുടുംബത്തിൻ്റെ സമാധാനവും സന്തോഷവും ഇല്ലാതാവുന്നു. വിഷാദരോഗം കൂടുകയും അത് ചികിത്സിച്ച് മാറ്റാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവുകയും ചെയ്താൽ ആ വ്യക്തിയുടെ ശാരീരിക മാനസിക സ്വഭാവ രീതികളെ ജീവിതകാലം മുഴുവൻ മോശമായി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. വിഷാദം എങ്ങനെ കുറയ്ക്കാം? സ്ട്രെസ് കുറയ്ക്കുക, വ്യായാമം ചെയ്യുക, ഡയറ്റ് ശ്രദ്ധിക്കുക, 7 മണിക്കൂറെങ്കിലും ഉറങ്ങുക, ലഹരി ഉപേക്ഷിക്കുക, ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് എടുക്കുക. എത്ര നേരത്തെ ചികിത്സ കിട്ടുന്നുവോ എന്തിനെ ആശ്രയിച്ചിരിക്കും രോഗം പൂർണ്ണമായി സുഖപ്പെടാനും ആവർത്തിക്കാതിരിക്കാനുള്ള സാധ്യത. ചിലർ അസുഖം പൂർണ്ണമായി ഭേദമാക്കുമ്പോൾ മറ്റു ചിലർ ഇതിൽ ആഴ്ന്നു പോകുന്നു. വിഷാദത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അതനുഭവിക്കുന്നവർക്ക് അറിഞ്ഞോ അറിയാതെയോ തിരഞ്ഞുകൊണ്ടിരിക്കും. ജീവിതം തന്നെ മാനസിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് തളർന്നു പോകുന്ന വിഷാദരോഗത്തെ ആദ്യം തന്നെ കണ്ടെത്തി ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. വിഷാദരോഗം ഇല്ലാതാക്കാൻ കൃത്യമായ ഒരു മാർഗമില്ല. എന്നിരുന്നാലും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സഹായകമാകും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്ത് പരമാവധി സ്ട്രെസ് കുറയ്ക്കാൻ ശ്രമിക്കുക. പൂർവ്വസ്ഥിതി പ്രാപിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ആത്മവിശ്വാസവും ആത്മാഭിമാനവും കൈമുതലാക്കുക. എന്തെങ്കിലും മാനസിക സമ്മർദ്ദങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉള്ള സമയങ്ങളിൽ കുടുംബത്തോടൊപ്പം നല്ല സുഹൃത്തുക്കളോടൊപ്പം ചെലവഴിക്കാൻ സമയം കണ്ടെത്തുകയും തുറന്ന് സംസാരിക്കുകയും ചെയ്യുക. ആദ്യമേ ചികിത്സ തുടങ്ങിയാൽ പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റാവുന്ന രോഗമാണ് വിഷാദരോഗം. അതുകൊണ്ട് ചെറിയ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ തന്നെ ശരിയായ ചികിത്സ നേടുക. പിന്നെയും വിഷാദരോഗത്തിന് അടിമപ്പെടാതിരിക്കാൻ ദീർഘനാളത്തെ ചികിത്സ പരിഗണിക്കുന്നതാണ് നല്ലത്.
പെട്ടെന്നുള്ള ദേഷ്യം അല്ലെങ്കിൽ കാരണമില്ലാതെ ദേഷ്യപ്പെടുക, ആക്രമണ മനോഭാവം, മിക്കവാറും സമയങ്ങളിൽ ഉത്സാഹക്കുറവും സങ്കടവും അനുഭവപ്പെടുക, ദൈനംദിന കാര്യങ്ങളിൽ താല്പര്യക്കുറവും അവ ചെയ്തു തീർക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുക, ആത്മാഭിമാനവും ആത്മവിശ്വാസവും നഷ്ടപ്പെടുക, കുറ്റബോധം അനുഭവപ്പെടുകയും പഴയകാല പരാജയങ്ങളുടെ പേരിൽ സ്വയം കുറ്റപ്പെടുത്തുകയും ചെയ്യുക. സ്വയം വേദനിപ്പിക്കുന്നതിനെക്കുറിച്ചോ ആത്മഹത്യയെക്കുറിച്ചോ അല്ലെങ്കിൽ മരണത്തെക്കുറിച്ചോ ചിന്തിച്ചു കൊണ്ടിരിക്കുക. ഭാവിയെക്കുറിച്ച് പ്രത്യാശയില്ലാതിരിക്കുക. ചെയ്യുന്ന കാര്യങ്ങൾ ഉന്മേഷക്കുറവും അതൃപ്തിയും അനുഭവപ്പെടുക. ഇടയ്ക്കിടെ കാരണവുമില്ലാതെ കരയുകയും അതുപോലെ കരയുന്ന മുഖത്തോടെയും കാണപ്പെടുക. ഇതൊക്കെയാണ് വിഷാദ രോഗത്തിൻ്റെ രോഗലക്ഷണങ്ങൾ. വിഷാദം എല്ലാവരെയും വ്യത്യസ്തമായി ബാധിക്കുന്നു. മാത്രമല്ല, നിങ്ങൾക്ക് വിഷാദ രോഗലക്ഷണങ്ങൾ ചിലത് മാത്രമേ ഉണ്ടാകൂ, എന്നാൽ അവ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ സ്വാധീനിക്കാൻ തുടങ്ങിയാൽ അവ വിഷാദത്തിൻ്റെ തുടക്കമായിരിക്കാം. വിഷാദ രോഗത്തിന് പല തരങ്ങളുണ്ട്. എല്ലാത്തിനും ചില സാധാരണ ലക്ഷണങ്ങളാണ് ഉള്ളതെങ്കിലും അവയ്ക്ക് ചില പ്രധാന വ്യത്യാസങ്ങളുമുണ്ട്. വിഷാദ രോഗത്തിൻ്റെ ചില സാധാരണ ലക്ഷണങ്ങൾ: കഠിനമായ സങ്കടം, മോശം മാനസികാവസ്ഥ, പ്രതീക്ഷയില്ലായ്മ, നിരാശ, വിശപ്പില്ലായ്മ, ഉറക്കമില്ലായ്മ, ഊർജ്ജക്കുറവ്, ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവില്ലായ്മ, ദൈനംദിന ജോലികളിൽ അലസത, നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങൾ താല്പര്യക്കുറവ്, സുഹൃത്തുക്കളെ അകറ്റി നിർത്തൽ, സ്വയം ഉപദ്രവിക്കാനുള്ള ചിന്തകൾ. ഇതൊക്കെയാണ് വിഷാദ രോഗത്തിൻ്റെ ചില സാധാരണ ലക്ഷണങ്ങൾ. ഡിപ്രഷൻ പല വിധത്തിലുണ്ടെന്ന് പറഞ്ഞല്ലോ. അവയിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, മേജർ ഡിപ്രഷൻ. മേജർ ഡിപ്രസീവ് ഡിസോർഡർ, ക്ലാസിക് ഡിപ്രഷൻ, യൂണിപോളാർ ഡിപ്രഷൻ എന്നിങ്ങനെയൊക്കെ പേരിൽ മേജർ ഡിപ്രഷൻ അറിയപ്പെടുന്നു. വളരെ സാധാരണമായ ഡിപ്രഷൻ്റെ ഒരു തരമാണിത്. ഇത്തരം രോഗമുള്ള ആളുകൾ എല്ലാ ദിവസവും രോഗലക്ഷണങ്ങൾ അനുഭവിക്കുന്നു. പല മാനസികാരോഗ്യ അവസ്ഥകളെയും പോലെ നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങളുമായി ഇതിന് വലിയ ബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ഈ വിഷാദം അനുഭവപ്പെടാം. നല്ല കുടുംബം, ധാരാളം സുഹൃത്തുക്കൾ, നല്ല ജോലി. നിരാശ, സങ്കടം, ഉറക്കമില്ലായ്മ, ഊർജ്ജക്കുറവും ക്ഷീണവും, വിശപ്പില്ലായ്മ അല്ലെങ്കിൽ അമിത വിശപ്പ്, വിശദീകരിക്കാനാവാത്ത വേദന, ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങൾ താല്പര്യം നഷ്ടപ്പെടൽ, ഏകാഗ്രത ഇല്ലായ്മ, ഓർമ്മ പ്രശ്നങ്ങൾ, നിരന്തരമായ ഉത്കണ്ഠ, മരണം, ആത്മഹത്യ എന്നിവയെക്കുറിച്ചുള്ള ചിന്തകൾ. ഈ ലക്ഷണങ്ങൾ ആഴ്ചകളോ മാസങ്ങളോ നീണ്ടു നിൽക്കും. ചിലർക്കൊരു നിശ്ചിത കാലയളവിൽ മാത്രം മേജർ ഡിപ്രഷൻ അനുഭവപ്പെടുന്നു. മറ്റു ചിലർക്ക് ജീവിതത്തിലുടനീളം ഇത് അനുഭവിക്കുന്നു. ഇതിൻ്റെ ലക്ഷണങ്ങൾ എത്രത്തോളം നീണ്ടു നിൽക്കുന്നു എന്നത് കണക്കാക്കാതെ തന്നെ മേജർ ഡിപ്രഷൻ നിങ്ങളുടെ ബന്ധങ്ങളിലും ദൈനംദിന പ്രവർത്തനങ്ങളിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. സെക്കൻഡ് വൺ, പേഴ്സിസ്റ്റൻറ്റ് ഡിപ്രഷൻ. 2 വർഷമോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്ന വിഷാദമാണ് പേഴ്സിസ്റ്റൻറ്റ് ഡിപ്രസീവ് ഡിസോർഡർ. ഇതിനെ ഡിസ്റ്റിമിയ അല്ലെങ്കിൽ വിട്ടുമാറാത്ത വിഷാദം എന്നും വിളിക്കുന്നു. ഈ അവസ്ഥയിൽ മേജർ ഡിപ്രഷൻ പോലെ തീവ്രമായി അനുഭവപ്പെടില്ല. പക്ഷേ ഇത് എപ്പോഴും നിങ്ങളുടെ ബന്ധങ്ങൾ പ്രശ്നം സൃഷ്ടിക്കുകയും ദൈനംദിന ജോലികൾ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അഗാധമായ ദുഃഖം, നിരാശ, ആത്മവിശ്വാസക്കുറവ്, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ താല്പര്യക്കുറവ്, വിശപ്പ് മാറ്റങ്ങൾ, ഉറക്കക്കുറവ്, ഊർജ്ജക്കുറവ്, ഏകാഗ്രത, ഓർമ്മ തകരാറുകൾ, ജോലി ചെയ്യാൻ ബുദ്ധിമുട്ട്, സന്തോഷകരമായ അവസരങ്ങളിൽ പോലും സന്തോഷം അനുഭവിക്കാനുള്ള കഴിവില്ലായ്മ, സാമൂഹികമായി പിൻവാങ്ങൽ. ഇതൊരു ദീർഘകാല വിഷാദ രോഗമാണെങ്കിലും രോഗലക്ഷണങ്ങളുടെ കാഠിന്യം കൂടുതൽ വഷളാകുന്നതിന് മുമ്പായി 1 മാസത്തേക്ക് തീവ്രത കുറയുന്നു. ചിലർക്ക് പേഴ്സിസ്റ്റൻറ്റ് ഡിപ്രഷൻ ഉണ്ടാകുന്നതിന് മുമ്പോ ശേഷമോ മേജർ ഡിപ്രഷൻ്റെ ലക്ഷണങ്ങൾ കാണുന്നു. ഇതിനെ ഡബിൾ ഡിപ്രഷൻ എന്ന് വിളിക്കുന്നു. പേഴ്സിസ്റ്റൻറ്റ് ഡിപ്രഷൻ ഒരു സമയം 1 വർഷത്തോളം നീണ്ടു നിൽക്കും. അതിനാൽ ഇത്തരത്തിലുള്ള വിഷാദ രോഗമുള്ള ആളുകൾ അവരുടെ ലക്ഷണങ്ങൾ ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ സാധാരണ കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ് തോന്നലുണ്ടാകും. തേർഡ് വൺ, ബൈപോളാർ ഡിസോർഡർ. മനുഷ്യൻ്റെ അടിസ്ഥാന വികാരമായ മൂഡിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ് ബൈപോളാർ ഡിസോർഡർ. ചിലരിൽ വൈകാരിക മാറ്റങ്ങൾ തീവ്രവും നീണ്ടു നിൽക്കുന്നതുമാകുന്നു. ഇത് കാലക്രമേണ വൈകാരിക രോഗങ്ങളായി പരിണമിക്കുന്നു. മൂഡ് ഉയരുമ്പോൾ ഉന്മാദവും മൂഡ് താഴുമ്പോൾ വിഷാദാവസ്ഥയിലേക്കും മനസ്സ് മാറുന്നു. മാനിക് ഡിപ്രഷൻ എന്നും ബൈപോളാർ ഡിസോർഡർ അറിയപ്പെടുന്നു. നിങ്ങളുടെ മൂഡ് താഴ്ന്ന നിലയിലാകുമ്പോൾ മറ്റു വിഷാദ രോഗത്തിൻ്റെ എല്ലാ പ്രധാന ലക്ഷണങ്ങളും ഈ അവസ്ഥയിലും കാണാനാവുന്നു. മൂഡ് ഉയരുമ്പോൾ ഉയർന്ന ഊർജ്ജം, ക്ഷോഭം, ത്രസിപ്പിക്കുന്ന ചിന്തകളും സംസാരവും, ഉയർന്ന ചിന്ത, വർദ്ധിച്ച ആത്മവിശ്വാസം, അസാധാരണവും അപകട സാധ്യതയുള്ളതും സ്വയം നാശം വരുത്തുന്നതുമായ പെരുമാറ്റം, ആഹ്ലാദം എന്നിവ കണ്ടുവരുന്നു.
ഫോർത്ത് വൺ ഡിപ്രസീവ് സൈക്കോസിസ്. മേജർ ഡിപ്രഷൻ അനുഭവിക്കുന്ന ചില ആളുകൾ യാഥാർത്ഥ്യവുമായി ബന്ധം നഷ്ടപ്പെടുന്ന സ്വഭാവം കാണിക്കുന്നു. ഹലൂസിനേഷൻ പോലുള്ള അവസ്ഥയായ ഇത് സൈക്കോസിസ് എന്നറിയപ്പെടുന്നു. ഹലൂസിനേഷനും ഡിലൂഷനും ഒന്നിച്ചു വരുന്ന അവസ്ഥയെ ഡിപ്രസീവ് സൈക്കോസിസ് അല്ലെങ്കിൽ സൈക്കോട്ടിക് ഡിപ്രഷൻ എന്നാണ് വിളിക്കുന്നത്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നുക, ആരോ തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന തോന്നലുണ്ടാവുക, ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുന്ന തോന്നൽ എന്നിവയെല്ലാം ഇതിൻ്റെ ഫലങ്ങളാണ്. ഫിഫ്ത് വൺ, പെരിനാറ്റൽ ഡിപ്രഷൻ. ഗർഭാവസ്ഥയിലെ പ്രസവത്തിൻ്റെ 4 ആഴ്ചകൾക്കുള്ളിലെ പെരിനാറ്റൽ ഡിപ്രഷൻ സംഭവിക്കാവുന്നതാണ്. ഇതിനെ പലപ്പോഴും പ്രസവാനന്തര വിഷാദം എന്ന് വിളിക്കുന്നു. ഗർഭാവസ്ഥയിലും പ്രസവ സമയത്തും സംഭവിക്കുന്ന ഹോർമോൺ മാറ്റങ്ങൾ തലച്ചോറിനെ ബാധിച്ച് മാനസികാവസ്ഥയിൽ മാറ്റങ്ങൾ കാണിക്കുന്നു. സങ്കടം, ഉത്കണ്ഠ, കോപം, ക്ഷീണം, കുഞ്ഞിൻ്റെ ആരോഗ്യത്തെയും സുരക്ഷയെയും കുറിച്ചുള്ള കടുത്ത ആശങ്ക, സ്വയമോ കുഞ്ഞിനെയോ പരിപാലിക്കാൻ ബുദ്ധിമുട്ട്, സ്വയം ഉപദ്രവിക്കുന്നതിനോ കുഞ്ഞിനെ ദ്രോഹിക്കുന്നതിനോ ഉള്ള ചിന്തകൾ. ഗർഭാവസ്ഥയ്ക്ക് മുമ്പ് വിഷാദരോഗം ബാധിച്ച സ്ത്രീകൾക്ക് പെരിനാറ്റൽ ഡിപ്രഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. 6-1 പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ, PMDD. പ്രീ മെൻസ്ട്രൽ സിൻഡ്രോമിൻ്റെ PMS കടുത്ത രൂപമാണ് പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ, PMDD. PMS ലക്ഷണങ്ങൾ ശാരീരികവും മാനസികവുമാകാമെങ്കിലും PMDD ലക്ഷണങ്ങൾ കൂടുതലും മാനസികമാണ്. ഈ മാനസിക ലക്ഷണങ്ങൾ PMSമായി ബന്ധപ്പെട്ടതിനേക്കാൾ കഠിനമാണ്. ഉദാഹരണത്തിന്, ചില സ്ത്രീകൾക്ക് അവരുടെ ആർത്തവത്തിലേക്ക് നയിക്കുന്ന ദിവസങ്ങൾ കൂടുതൽ വൈകാരികത അനുഭവപ്പെടാം. എന്നാൽ PMDD ഉള്ള ഒരാൾക്ക് ദൈനംദിന പ്രവർത്തനങ്ങൾ വിഷാദവും സങ്കടവും അനുഭവപ്പെടാം. PMDD മറ്റ് ലക്ഷണങ്ങൾ: മലബന്ധം, ശരീരവണ്ണം, സ്ഥലങ്ങളുടെ ആർദ്രത, തലവേദന, സന്ധി, പേശിവേദന, സങ്കടവും നിരാശയും, കോപം, ഭക്ഷണത്തോടെ ആസക്തി അല്ലെങ്കിൽ വിശപ്പില്ലായ്മ, വർദ്ധിച്ച ഹൃദയമിടിപ്പ് അല്ലെങ്കിൽ ഉത്കണ്ഠ, ഊർജ്ജക്കുറവ്, ശ്രദ്ധക്കുറവ്, ഉറക്ക പ്രശ്നങ്ങൾ. പെരിനാറ്റൽ വിഷാദത്തിന് സമാനമായി PMDDയും ഹോർമോൺ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അണ്ടോത്പാദനത്തിന് തൊട്ടു പിന്നാലെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ആരംഭിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ അവസ്ഥ സാധാരണ നിലയിലേക്ക് മാറാൻ തുടങ്ങും. 7-1 സീസണൽ ഡിപ്രഷൻ, സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ എന്നും ഇത് അറിയപ്പെടുന്നു. ഇത് കാലാവസ്ഥകളുമായി ബന്ധപ്പെട്ട വിഷാദമാണ്. മിക്ക ആളുകൾക്കും ശൈത്യകാലത്താണ് ഇത് സംഭവിക്കുന്നത്. ദിവസത്തിൻ്റെ ദൈർഘ്യം കുറയാൻ തുടങ്ങുന്ന ശൈത്യകാലത്ത് പല ലക്ഷണങ്ങളും നിങ്ങൾ കണ്ടുവരുന്നു. സാമൂഹികമായി പിൻവാങ്ങൽ, അമിത ഉറക്കം, ശരീരഭാരം വർദ്ധിക്കൽ, സങ്കടം, നിരാശ എന്നിവ അനുഭവപ്പെടാം. ശൈത്യകാലം പുരോഗമിക്കുമ്പോൾ സീസണൽ ഡിപ്രഷൻ വഷളാകുകയും ആത്മഹത്യാ ചിന്തകളിലേക്ക് വരെ നയിക്കുകയും ചെയ്തേക്കാം. 8-1 സിറ്റുവേഷണൽ ഡിപ്രഷൻ, ജീവിതത്തിലെ പല സാഹചര്യങ്ങളും കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് ഇത്. പ്രിയപ്പെട്ട ഒരാളുടെ മരണം, ഗുരുതരമായ രോഗം അല്ലെങ്കിൽ ജീവൻ അപകടത്തിലാകാവുന്ന മറ്റ് സംഭവങ്ങൾ, വിവാഹമോചനം, വൈകാരികമോ ശാരീരികമോ ആയ ബന്ധങ്ങൾ ഏർപ്പെടുന്നത്, തൊഴിലില്ലായ്മ, സാമ്പത്തിക ബുദ്ധിമുട്ട്, നിയമപ്രശ്നങ്ങൾ എന്നീ ഘട്ടങ്ങളിൽ പലരും സിറ്റുവേഷണൽ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നു. ഇതുപോലുള്ള സംഭവങ്ങളിൽ സങ്കടവും ഉത്കണ്ഠയും തോന്നുന്നത് സാധാരണമാണ്. എന്നാൽ ചിലർ ഇത് പിടിവിട്ടു പോകുന്ന അവസ്ഥയിലെത്തുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയാണ് ഡിപ്രഷനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് ഓൾസോ ഡിപ്രഷൻ എന്താണെന്നും ഏതൊക്കെ ടൈപ്സ് ഉണ്ടെന്നൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് സാധാരണക്കാർക്ക് മാത്രം വരുന്ന ഒരു അസുഖമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ആൽബർട്ട് ഐൻസ്റ്റീൻ മുതൽ ഐസക് ന്യൂട്ടൺ വരെയുള്ള ആളുകൾക്ക് വരെ ഈ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്ന രോഗം വന്നിട്ടുണ്ടെന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലെയുള്ള സാധാരണ ആളുകൾക്ക് ഇത് വരും അല്ലെങ്കിൽ വന്നാലും ഇത് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റായിട്ട് നമുക്ക് ലൈഫിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. വന്നു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാം. എങ്ങനെയാണ് ഇതിനെ കൺട്രോൾ ചെയ്യേണ്ടത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മുടെ ലൈഫിൽ കുറച്ചൊക്കെ ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്താൽ ഡിപ്രഷൻ മാക്സിമം അവോയ്ഡ് ചെയ്യാനും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. നമ്മുടെ ലൈഫിൽ ചില ചിട്ടകൾ കൊടുക്കുക: നേരത്തെ കിടക്കുക, എഴുന്നേൽക്കുക, ആൻഡ് ഓൾസോ എക്സസൈസ് പതിവാക്കുക. എസ്പെഷ്യലി നടത്തം, ജോഗിങ്, നീന്തൽ, ഡാൻസ്, മാർഷൽ ആർട്സ് ലൈക്ക് കരാട്ടെ, കുംഫു, കളരിപ്പയറ്റ്, ഇതൊക്കെ കുറച്ച് ടൈം ചെയ്യുക. ദെൻ ഒമേഗ 3 ഫാറ്റി ആസിഡ്, ഫോളിക് ആസിഡ് ഇവ ലഭിക്കുന്ന ഫുഡ്സ് കഴിക്കുക, ലൈക്ക് ഫിഷ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുക. നന്നായി ഉറങ്ങുക. ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക. അതുപോലെ തന്നെ സോഷ്യൽ വർക്ക്, സാമൂഹിക പ്രവർത്തനങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ഏർപ്പെടാൻ ശ്രമിക്കുക. എന്നെ ഒന്നിനും കൊള്ളില്ല, വിലയില്ലാത്തവനാണ്, ഞാൻ പരാജിതനാണ്, ഞാൻ ആർക്കും വേണ്ടാത്തവനാണ്, അങ്ങനെയൊക്കെയുള്ള ചിന്ത കംപ്ലീറ്റായിട്ട് മാറ്റിയെടുക്കുക. പൂർണ്ണതയോ മത്സരബുദ്ധിയോ വേണ്ടെന്ന് വെക്കുക. കംപ്ലീറ്റ്നെസ്സും അതുപോലെ തന്നെ കമ്പറ്റേറ്റീവ്നെസ്സും ഒക്കെ
ഒഴിവാക്കുക. മാനസിക ഉല്ലാസത്തിന് സമയം കണ്ടെത്തുക. എന്ന് വെച്ചാൽ മെൻറ്റൽ റിലാക്സേഷന് വേണ്ടിയിട്ട് യോഗ, മെഡിറ്റേഷൻ അതൊക്കെ പതിവാക്കുക. സോ ഫ്രണ്ട്സ്, നമ്മളിതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രോബ്ലംസ് ഇല്ലാത്തവരായിട്ട് ആരുമില്ല. നമ്മളെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അഡ്വൈസ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ബ്ലെയിം ചെയ്യാനും ക്രിറ്റിസൈസ് ചെയ്യാനും ഡീഗ്രേഡ് ചെയ്യാനും എല്ലാത്തിനും ആളുകളുണ്ടാകും. ബട്ട് അറ്റ് ദി സെയിം ടൈം നമുക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി തരാൻ ആരും ഉണ്ടാവില്ല. അങ്ങനെയെങ്കിലും നമ്മൾ ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ നമ്മൾ തന്നെ കണ്ടുപിടിച്ചിട്ട് അതിനെ ഓവർകം ചെയ്തിട്ട് ജീവിക്കുക എന്നതാണ് ഓരോ മനുഷ്യൻ്റെയും ലൈഫിലെ സക്സസ് എന്ന് പറയുന്നത്. മറ്റു നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരുന്നത് വരെ, ടിൽ ദെൻ ബൈ ബൈ.